അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നോർത്തിലൊക്കെ വളരെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ആദ്യം തന്നെ നമുക്ക് കോഴിയൊന്ന് നന്നായിട്ട് മസാല തേച്ച് വെക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു സ്പൂൺ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരിഞ്ജീരകം ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്ക് മാറ്റിവെക്കാം. ആദ്യത്തെ സ്റ്റെപ്പാട്ടോ അത്. ഇതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ്. അപ്പോൾ നിങ്ങൾ അതും ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിക്കൻ നന്നായിട്ടൊന്ന് മുളകും മഞ്ഞളൊക്കെ തേച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുകയാണ്. ഇതൊരു അരമണിക്കൂർ നേരം നന്നായിട്ട് കുഴച്ച് വെക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഞാനൊരു പാനിൽ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ആദ്യം തന്നെ അണ്ടി മുന്തിരിയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഫസ്റ്റ് തന്നെ നമുക്ക് അണ്ടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം, അതിനുശേഷം മുന്തിരി റോസ്റ്റ് ചെയ്തെടുക്കാം. അത് നന്നോണം റോസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് മാറ്റിയിട്ട് അതേ പാനിൽ തന്നെ നമുക്കൊരു മീഡിയം സൈസ് 1.5 സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അത് മാറ്റി വെക്കുന്നിട്ട് ഇതാണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്. പണ്ടി ഏകദേശം നല്ലോണം സോക്കതായി വന്നിട്ടുണ്ട്. അപ്പം ഞാനത് കോരിയ ശേഷമാണ് കിസ്മിസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ബിരിയാണി കഴിക്കാനൊക്കെ. നല്ല ഒരു എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് നോർത്തിൽ, അപ്പോൾ അവരൊക്കെ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണിത്. നല്ല അടിപൊളിയാണ് കഴിക്കാനൊക്കെ. നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിരിയാണിയാണ്. ഇനി ഞാൻ ഈ പാനിലേക്ക് തന്നെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള നല്ലൊരു ഗോൾഡൻ മെറൂൺ കളറാകുമ്പോഴാണ് നമ്മളിതൊന്ന് കോരി വെക്കേണ്ടത്. അത്യാവശ്യം നല്ലൊരു ഞെരിച്ചിലുണ്ടാവണം. നമുക്ക് പൊടിച്ചിട്ട് ഇതിൻ്റെ മസാലയിലേക്ക് ചേർക്കാനും കുറച്ച് നമുക്ക് ചോറിൻ്റെ മീതെ ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് സവാള ഒരു ഗോൾഡൻ മെറൂൺ കളറിൽ കരിയരുത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ നോക്കുക. ഇനി ഞാൻ ഈ സവാള ഈ ഒരു സൺഫ്ലവർ ഓയിൽ ഇതായി ഇതന്നെ ഞാൻ ഈ ചോറിൽ മുഴുവനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. വേറെ നമ്മൾ നെയ്യൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് കോരിയിട്ട് ഞാൻ ഇതേ പാനിൽ തന്നെയാണ് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം മസാലക്കൂട്ട് തയ്യാറാക്കുന്നതും ഈ എണ്ണയിൽ തന്നെ. അപ്പോൾ നമ്മൾ കൂടുതൽ എണ്ണ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഏകദേശം ഞാനിവിടെ എല്ലാ ആവശ്യത്തിനും കൂടെ ഒരു 100-120 ഗ്രാം വരെ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നുള്ളൂ. നെയ്യൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ നെയ്യൊന്നും ചേർക്കുന്നില്ല. ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഞാനിതവിടെ 2.5 കപ്പ് ഇതാണ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് കുതിർത്ത് വെക്കുക. ഇപ്പോൾ നമ്മുടെ സവാള ഞാൻ നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് തരിക. വല്ലാതെ നല്ല മുരിച്ചിലൊന്നും വേണ്ട, നമുക്കൊരു നല്ലൊരു ഒരു ഫ്രൈ ആക്കിയിട്ടെടുക്കാം. എന്നിട്ട് ശേഷം നമ്മുടെ മസാലക്കൂട്ട് നമുക്കിതിൽ തന്നെ തയ്യാറാക്കാം. ഇപ്പോൾ ഞാൻ ഈ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ തൊട്ടടുത്ത ഗ്യാസിൽ വെള്ളം വെച്ചിട്ടുണ്ട് നമ്മുടെ റൈസ് വേവിക്കാനുള്ള. അപ്പോൾ അതിലേക്ക് ഞാൻ 1 സ്പൂൺ ഉപ്പും 2-3 പട്ട പിന്നെ 2-3 കറാമ്പൂവ് പിന്നെ 2 ബേ ലീഫ് പൊടിച്ചിട്ട്, അതായത് ഫേസ് പത്തി എന്ന് പറയും, അത് നമ്മൾ ഒന്ന് കൈകൊണ്ട് ഒന്ന് ചതച്ച ശേഷം അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ അതിവിടെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലോണം തിളച്ചാൽ ഞാനിവിടെ റൈസ് നന്നായിട്ട് കഴുകിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളം തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഊറ്റി മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് തിളയ്ക്കാനുള്ള സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഇപ്പണം നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. എന്നാൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മടിക്കരുതേ. ഇപ്പോൾ നമ്മുടെ വെള്ളം ഏകദേശം ചൂടായി വരുന്നുണ്ട്, നന്നായിട്ട് ചൂടാവുന്നുണ്ട് കേട്ടോ. തിളച്ച ശേഷം മാത്രം അരി ഇടാൻ ശ്രദ്ധിക്കുക. നല്ലോണം തിളച്ച ശേഷം ഇപ്പോൾ ഞാൻ ആ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുത്തിട്ടുണ്ട്. അത് ഇങ്ങനത്തെ ഒരു ഫ്രൈ മതി, വല്ലാതെ നമുക്ക് പൊരിക്കുന്ന ആ ഒരു ഇത് വേണ്ട, ഈ ഒരു ലെവലിൽ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാനിതാ ഈ വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അരി തിളയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നത്. നല്ലോണം തിളച്ച് ഒരു പാകമുള്ള വ്യൂ ആകുമ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഊറ്റി മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് അരിയിട്ട ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ആ ചിക്കൻ എടുത്ത അതേ എണ്ണയിലേക്ക് തന്നെ
നമ്മുടെ സവാള ഞാനൊരു മീഡിയം സൈസ് 4 സവാള എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തതാണ്. ഇത് നമുക്കൊന്ന് ഈ എണ്ണയിലിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം ഒന്ന് വഴണ്ടി വരണം കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റുക. പിന്നെ ഞാനൊരു 2 തക്കാളി, ഒരു മീഡിയം തന്നെ വലിപ്പമുള്ള 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളക് നേർക്ക് കീറിയത്. പിന്നെ ഒരു 10-12 കറിവേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിന, അതൊക്കെ നമ്മുടെ കുറേശ്ശെ നമ്മുടെ ആവശ്യാനുസരണം. മല്ലിയിലെല്ലാം ഇതിലേക്കും ഞാൻ 2 ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സവാള ഇട്ട് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ 2 ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 1/2 സ്പൂണ് ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ആക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് വഴണ്ടി വരണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ചിക്കന് പൊരിക്കുന്നതിലിട്ടത് കൊണ്ട് ഇതിൽ നമ്മളൊരു 3/4 ടേബിൾ സ്പൂൺ വരെ ഞാൻ ഉപ്പ് ചേർക്കുന്നുള്ളൂ. കാരണം നമ്മൾ റൈസ് വേവിക്കുന്നതിൽ ഉപ്പിട്ടിട്ടുണ്ട്, പിന്നെ ചിക്കൻ പൊരിക്കുന്നതിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ മസാലയിലേക്ക് വേണ്ട ഇത് നിറ മസാല നമ്മൾ വേറെ ആക്കുന്നില്ല, ചോറിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഉപ്പൊന്ന് വളരെ ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിച്ചിടുക, നല്ല ടേസ്റ്റാണ്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു തെറ്റില്ലാത്ത 1 സ്പൂണ് ഗരം മസാല, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഗരം മസാലയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് നമ്മുടെ ഈ ബേ ലീഫിന് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട്സൊക്കെ കാണുന്നുണ്ട്, അവർക്ക് പറയാൻ പറ്റും. ഞങ്ങൾ കുറച്ച് അവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ട്രൈ ചെയ്തതാണ്. അരി തിളച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ അരി ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പാകളൊരു വേവായിട്ടുണ്ട്. അപ്പം ഞാനതൊരു മാറ്റിയിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂണാണ്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനൊരു 1 നാരങ്ങൻ്റെ 1/2 ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഡയറക്ഷനായിട്ട് നമുക്ക് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇതാക്കുക. പിന്നെ ഞാൻ 2 വലിയ സ്പൂൺ തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 2 സ്പൂൺ കേട്ടോ, കുറച്ച് വലിയ സ്പൂണ്, 2 സ്പൂണ് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പുളിക്ക് വേണ്ടിയാണ് നമ്മൾ, ആ പുളിയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഞാൻ അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഉപ്പ് ഞാൻ ചേർത്തതാണ് കേട്ടോ, നല്ല പാകമുള്ള ഉപ്പ്. ഇനി നമ്മൾ ഈ പൊരിച്ച് വെച്ച സവാള ഉണ്ടല്ലോ, അതിൽ നിന്നൊരു പകുതി ഭാഗം എടുത്തിട്ട് നമ്മുടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ച ശേഷം ഈ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലോണം പൊടിക്കുക കേട്ടോ, കൈകൊണ്ട് തന്നെ, മിക്സിയിലൊന്നും ഇടണ്ട, നമ്മുടെ കൈകൊണ്ട്. നല്ല ഞെരിച്ചിലുള്ള സവാളയാണ്. അപ്പോൾ നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കുക. എന്ന ശേഷം നമ്മൾ ഈ മസാലയിലേക്ക് അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു നല്ലൊരു മണമൊക്കെ വരും, നല്ലൊരു ഫ്ലേവറാണ്, നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് ഇത്ര പറഞ്ഞ സാധനമൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ വേഗം തയ്യാറ, എപ്പോഴും ഒരു വെറൈറ്റി ആയിട്ട് കഴിക്കാൻ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ പറ്റും. നല്ല ടേസ്റ്റാണ് കഴിക്കുക. ഇനിയാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത്. 2 സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഒന്ന് എല്ലാ ഭാഗത്തും പുളിയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 പച്ചമുളക്, വലിയ പച്ചമുളക് തന്നെ എടുത്തിട്ടുള്ള, നടു കീറിയിട്ടാട്ടോ പച്ചമുളക് ഇട്ടത്. എരിവ് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് തൈര് ഒഴിച്ചു കൊടുത്തു. 2 സ്പൂൺ തൈര് ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തൈര് ഒഴിച്ച ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ് നേരം ചിക്കൻ ഇതിലൊന്ന് കിടന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ചിക്കൻ ഇട്ട് ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ അതിൽ കൂടുതൽ തിളക്കേണ്ട. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ മസാലയൊക്കെ ഒന്ന് ചിക്കനിൽ പിടിക്കുന്ന വേഗം ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു 3 ചെറിയ ബൗളിൽ നമ്മുടെ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ റോസ് വാട്ടർ. അതിലേക്ക് ഞാൻ 3 കളറ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പച്ച, ചുവപ്പ്, മഞ്ഞ. ഇനി നമുക്കൊരു പാൻ എടുക്കാം, അതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇനി നമുക്ക് ഒരു പാൻ, ഒരു നല്ല ഈർപ്പമില്ലാത്ത ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ റൈസ് ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കാം.
ഫസ്റ്റ് തന്നെ നമ്മൾ റൈസാണ് ഇട്ട് കൊടുക്കേണ്ടത്. റൈസ് നല്ലോണം പരത്തി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് കറക്റ്റായിട്ട് പരത്തിയിട്ട് ഇട്ട് കൊടുക്കുക. അതിനൊന്ന് ഒരു നമ്മുടെ ഒരു ചട്ടകം കൊണ്ട് എന്തെങ്കിലും ഒന്ന് റെഡിയാക്കി കൊടുക്കുക, ലെവൽ ചെയ്യുക നന്നായിട്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു മൂന്ന് കളർ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ച, മഞ്ഞ, ചുവപ്പ് അതിങ്ങനെ ഒരു കുറേശ്ശെ ഓവറാവാൻ പാടില്ല. നമുക്ക് നമ്മുടെ ഈ റോസ് എസൻസിൻ്റെ ആ ഒരു ടേസ്റ്റും ഇതിലേക്ക് ഇറങ്ങും. നമ്മൾ പിന്നെ ചോറ് പല കളറായി കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ അതിനുവേണ്ടി മൂന്ന് കളറ് നന്നായിട്ട് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മൂന്ന് കളറ് റെഡിയായ ശേഷം മല്ലിയില ഇട്ട് കൊടുക്കുക. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില, പിന്നെ ഞാനിവിടെ വറുത്ത് കോരിയിരിക്കുന്ന അണ്ടിയും മുന്തിരിയും അത് കുറച്ചിട്ട് കൊടുക്കുക. അണ്ടി മുന്തിരിയും കുറച്ചിട്ട് കൊടുക്കുക മല്ലിയിലയിൽ. അതിനുശേഷം നമുക്ക് അണ്ടി മുന്തിരിയും അത് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ മസാല ഇട്ട് കൊടുക്കേണ്ടത്. ഇതിങ്ങനെ റെഡിയാക്കിയ ശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് അണ്ടി മുന്തിരിയും മല്ലിയിലയിൽ ഇട്ട ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു ബാച്ച് ചിക്കൻ ഗ്രേവി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ചിക്കൻ ഗ്രേവി കുറച്ചിട്ട് കൊടുക്കുക. പകുതിയാണേ, പകുതി നമ്മൾ അടുത്ത ലെയറിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ പകുതി ചിക്കന് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരിയൊക്കെ ചേർത്ത ശേഷം നമുക്കതിൻ്റെ മുകളിലായിട്ട് ഓരോരോ പീസും അതിൻ്റെ ഗ്രേവിയും ഇട്ട് കൊടുക്കാം. നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാനത് ആ ചിക്കൻ്റെ പീസും ആ സവാളയുടെ ഗ്രേവിയും എല്ലാം കൂടെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ലെയർ നന്നായിട്ട് ചേർത്ത ശേഷം വീണ്ടും നമ്മളതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ചെയ്ത മാതിരി റൈസ് ഇട്ട് കൊടുക്കുക, കളറ് മിക്സ് ചെയ്യുക, മല്ലിയില ഇട്ട് കൊടുക്കുക. അങ്ങനെ രണ്ട് സ്റ്റെപ്പായി കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ പാനിന് ഏകദേശം ഫുള്ളാവുന്നൊരവസ്ഥ വരും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ശേഷമായിട്ട് നമ്മൾ വീണ്ടും ചിക്കൻ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാനിത് ഒരു ലെയർ കംപ്ലീറ്റ് സെറ്റായി കഴിഞ്ഞു. ഇതിന് മുകളിലായിട്ട് അടുത്ത റൈസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അടുത്ത റൈസും കൂടെ ഇട്ട ശേഷം നമുക്ക് ഇത് പറഞ്ഞ പോലെ ചെയ്തിട്ട് ബാക്കിയുള്ള ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് അണ്ടി മുന്തിരിയും ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്യുക. പിന്നെ നമുക്ക് എന്താ പറയുക, ഇത് ഇങ്ങനെ റെഡിയാക്കിയ ശേഷം നമ്മൾ പിന്നെ ഒരുപാട് തീയിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഏകദേശം ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട്, കാരണം ചിക്കനും റൈസും ഒക്കെ അത്യാവശ്യം ഒരു പാകമായ വേവിൽ നമ്മൾ എടുത്തതാണ്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ ഈ ബിരിയാണി റെഡിയാവും. അപ്പം തന്നെ വേണമെങ്കിൽ ചൂടോടെ കഴിക്കാം, പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും കഴിക്കാം. നമ്മൾ 10 മിനിറ്റ് ആകെ 10 മിനിറ്റ് നമ്മളിതൊന്ന് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുത്താൽ മതി, പിന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ സെക്കൻഡ് ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടാണ് ഞാനിതിൻ്റെ മുകളിലായിട്ട് അണ്ടി മുന്തിരിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയറിൻ്റെ ചോറിൻ്റെ മുകളിൽ ഞാൻ കളറൊക്കെ ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ചിക്കനും ഗ്രേവിയും കൂടെ ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ ബിരിയാണി തയ്യാറാക്കുമ്പോൾ ഏറ്റവും അടിഭാഗത്ത് ആണ് മസാലക്കൂട്ട് വെക്കുക, ശേഷമാണ് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക. ഒറ്റ സെറ്റായിട്ട് ഇടാം. പക്ഷേ ഈ ബിരിയാണിയുടെ പ്രത്യേകത നമ്മൾ അടിഭാഗത്ത് റൈസും പിന്നെ രണ്ട് ലെയറായിട്ട് നടുക്കിലും നന്ന മുകളിലായിട്ടുമാണ് നമ്മൾ ചിക്കനായാലും ഇത് ബീഫ് വെച്ചിട്ടൊക്കെ ചെയ്യട്ടോ. ബീഫൊക്കെ വെച്ച് ചെയ്യണേ നല്ല ടേസ്റ്റാണ്. പക്ഷേ നമുക്കിന്നിവിടെ ചിക്കനാണ് കൂടുതൽ, കുട്ടിയും മൂക്കൊക്കെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് ചിക്കനാക്കിയത്. ബീഫ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ കഴിക്കാൻ. പൊതുവേ ബീഫ് കൊണ്ട് എന്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണല്ലോ. പിന്നെ നമ്മൾ ബ്രോയിലർ കോഴി ആയതുകൊണ്ട് പെട്ടെന്ന് റെഡിയാക്കുകയും ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കുന്നത്. നല്ല ടേസ്റ്റാണ്, ഞാനിതിന് മുൻപ് ചെയ്തിട്ടുണ്ട്, നമ്മൾ കഴിച്ചതാണ്. ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്, അപ്പോൾ അവരുടെ ഒക്കെ കൂടെ നമ്മളിതൊക്കെ കഴിച്ചതാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇപ്പോൾ ഞാൻ സെക്കൻഡ് ലെയറും കൂടെ സെറ്റാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 10 മിനിറ്റ് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനത് ഫുള്ളായിട്ടുള്ളത് ഇട്ട് കൊടുത്തു കേട്ടോ ചിക്കനും. അതിനുശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കഴിക്കാനൊക്കെ പെട്ടെന്ന്, പിന്നെ ഇത് മസാലയും
റൈസ് ഒന്നിച്ചാണ് കേട്ടോ അത് ഇളക്കി എടുക്കേണ്ടത്. നമ്മൾ വെന്ത് കഴിയുമ്പോൾ മിക്സ് ചെയ്യും. ഇതിലുള്ള ഈ എണ്ണ തന്നെ ഞാൻ ബിരിയാണിയിലേക്ക് ഒഴിക്കുന്നുള്ളൂ, വേറെ നമ്മൾ എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ആകെ ഒരു 120-130 ചോടയായിട്ടാണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചത്. കൂടുതൽ എണ്ണ ഒന്നുമില്ല. എണ്ണ ഒന്നും അധികം ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് ഇത് നല്ലോണം ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ആവി കയറ്റിയ ശേഷം നമുക്കിതൊന്ന് വിളമ്പുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ 10 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതാ മിക്സ് ചെയ്യുകയാണ്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അല്ല, നിങ്ങൾ നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ബിരിയാണിയാണ്. ഇനി നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. മാറ്റിക്കഴിഞ്ഞു നല്ല ടേസ്റ്റുള്ള അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടതിന് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. Thank you.